കേരള സർവകലാശാല വി സി മോഹനൻ കുന്നമ്മൽ ഒരേ സമയം രണ്ട് ഡിഗ്രി നേടിയെന്ന എസ് എഫ്ഐയുടെ ആരോപണം കോടതി തീർപ്പാക്കിയ വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പഠനം പാതി വഴിക്കു നിർത്തിയ ശേഷമാണ് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ അലിഗഡ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയതെന്ന് സാക്ഷ്യപ്പെടുത്തൽ പഠനം പൂർത്തിയാക്കി മടങ്ങി വന്ന ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠനം തുടർന്നതെന്നും അധികൃതർ കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞെന്ന് വി അല്ല സമാനമായിട്ടുള്ള ആരോപണം വിസി സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ ആരോപണത്തിന്റെ വസ്തുതയാണ് മാതൃഭൂമി ന്യൂസ് പരിശോധിച്ചത് ഇതിനായി ആരോഗ്യ സർവകലാശാല വി സി സ്ഥാനത്തേക്ക് അപേക്ഷിച്ച ഡോക്ടർ മോഹനൻ കുന്നമ്മലിന്റെ യോഗ്യതാ രേഖകൾ മാതൃഭൂമി ന്യൂസ് ശേഖരിച്ചു എം ബി ബി എസ് നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ റേഡിയോ ഡയഗ്നോസിൽ എം ഡിക്കായി പ്രവേശനം നേടിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠനം തുടങ്ങിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓഗസ്റ്റിൽ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഈ കോഴ്സ് മതിയാക്കി പീഡിയാട്രിക്സിൽ ഡിപ്ലോമ നേടാനായി അലിഗഡിലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി ഒരു വർഷത്തെ കോഴ്സായിരുന്നു അത് കോഴ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഡോക്ടർ മോഹനൻകുന്നമ്മൽ മടങ്ങിയെത്തി ആ സമയം എം ഡി റേഡിയോ ഡയഗ്നോസിൽ സീറ്റ് ഒഴിവുള്ളതിനാൽ കോഴ്സിൽ പുനഃപ്രവേശനത്തിനായി അനുമതി ചോദിച്ച അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമീപിച്ചു ഈ അപേക്ഷ ഉന്നത അധികാരികൾക്ക് കൈമാറുകയും അദ്ദേഹത്തിന് എം ഡി റേഡിയോ ഡയഗ്നോസിൽ പഠനം തുടരാൻ അനുമതി നൽകുകയും ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്നത് മുൻ പ്രിൻസിപ്പളും കോഴ്സ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ എൻ നളിനിയാണ് അക്കാലത്ത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്ന ആയിഷ ഗുഹരാജും വസ്തുത ഇതാണെന്ന് നിരത്തുന്നു വിശദീകരണത്തിന് തയ്യാറായ വി സി ഇനി വിഷയത്തിൽ ചർച്ചയില്ലെന്ന് വ്യക്തമാക്കി എം ഡി കോഴ്സ് മൂന്ന് വർഷമാണ് അതിൽ ഒരു വർഷം അതേ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റിൽ ജോലി ചെയ്ത ആൾക്ക് രണ്ടു വർഷം മതി രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ഈ സകലമാന ഡോക്യുമെന്റുകളും കേരള ഹൈക്കോടതി പരിശോധിച്ചതാണ് മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ചതാണ് രണ്ട് ജഡ്ജിമാർ പറഞ്ഞ മെഡിക്കൽ കൗൺസിലുകൾ പറഞ്ഞ കാര്യത്തിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം